ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തളപതി 65-ൽ നിന്നുള്ള ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നല്ല വേറെ ലെവൽ എക്സ്ക്ലൂസീവ് ആയ ഒരു ഇൻഫോർമേഷനാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. അതും ജോർജിൽ നടന്ന ഒരു ഷെഡ്യൂളിനെ പറ്റിയുള്ളൊരു ഇൻഫോർമേഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ കൂടുതൽ പേര് ആർക്കും ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. നമ്മളായിരിക്കും ആദ്യമായിട്ട് തളപതി 65-ൻ്റെ ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനലൊന്ന് സപ്പോർട്ട് എന്തായാലും ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് തളപതി 65-ൻ്റെ അപ്ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് വേറെ ലെവൽ ഇൻഫോർമേഷനും എല്ലാം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തളപതി 65-ൻ്റെ അപ്ഡേറ്റൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തളപതി 65-ൻ്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിടുക. പിന്നെ ഈ വീഡിയോ എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത്ത് ഈ വീഡിയോ എന്തായാലും കാണും. എല്ലാവരും ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ. അല്ലാതെ സ്കിപ്പ് ചെയ്തിട്ടും നിർത്തിപ്പോകും ആരും ചെയ്യരുത്. ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ. അപ്പോൾ വീഡിയോക്ക് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടി വരും, കാരണം ഇത് അത്രയും സൂപ്പർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയങ്ങളിലില്ല. അപ്പോൾ എന്ത് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ തളപതി 65-ൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ജോർജിയിൽ നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ജോർജിൻ്റെ ഷെഡ്യൂൾ പറഞ്ഞാൽ ജോർജ് സ്ഥലമല്ല കാണിക്കുന്നത്, കാശ്മീരാണ് കാണിക്കുന്നതെന്ന് ഞാൻ മുമ്പേ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ വേണമെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ വീഡിയോ ഉണ്ടാവും. ജോർജിയ ഡീറ്റെയിൽസ് വന്നുള്ള ഇടാൻ ഡീറ്റെയിൽസ് വന്നുള്ള വീഡിയോ ഉണ്ടാവും. അപ്പോൾ ജോർജി എന്ന സ്ഥലം കാശ്മീരടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം ഒരു ചേസിങ് സീനൊക്കെ നടന്നു എന്ന് കുറേ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞതാണ്. ചേസിങ് സീന്, കുതിര ചേസിങ്, കാർ ചേസിങ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ അവിടെ സർപ്രൈസ് ആയിട്ടുള്ള വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്ക് ചേസിങ്, അതും വേറെ ലെവൽ അൾട്രാ പവർ ബൈക്കിലൂടെ തളപതിയുടെ ഒരു ചേസിങ്, അതും അതാണ് ബൈക്കിലൂടെ നടക്കുന്ന ഫൈറ്റ് സീൻ, ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഫൈറ്റ് സീൻ നടക്കുന്നുണ്ടെന്ന് അതിൽ ഇപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടി. അപ്പോൾ ആ ഫൈറ്റ് സീനും അവിടെ നിന്ന ചേസിങ് സീനും ഒക്കെ വേറെ ലെവൽ സ്ക്രീൻ പ്ലേ ആണ്. നമ്മൾ ഇന്ത്യൻ സിനിമ തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വേറെ ലെവൽ സ്ക്രീൻ പ്ലേ മേക്കിംഗ് ആണ്. ഒരു ഹോളിവുഡ് ലുക്കിലുള്ള മേക്കിംഗ് ആണ് നടത്തുന്നത്. കാരണം ഹോളിവുഡ് സിനിമകളൊക്കെ ഉണ്ട് ഒരു ചേസിങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ഒരു തെറ്റ് പോലും പറയാൻ പറ്റാത്ത ചേസിങ് ആക്കുമ്പോൾ ഈ ആ ചേസിങ് സീൻസ് കാണുമ്പോൾ തന്നെ ഒന്നര സിനിമ ഇങ്ങനെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള വേറെ ലെവൽ ആക്ഷൻ സിനിമ പാക്കഡാണ് ആ ഒരു ഇത്. സ്ക്രീൻ പ്ലേ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മുടെ ഇന്ത്യൻ സിനിമ വരെ ഇതുവരെ ഉപയോഗിക്കാത്ത പ്രകാരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് തളപതി 65 ടീം ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ നെൽസൺ ദിലീപ് കുമാറിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെ ഒരു വെറൈറ്റി ഉള്ള സ്റ്റോറി കൊണ്ടുവരണമെന്നാണ് നെൽസൺ ദിലീപ് കുമാറിന് തളപതി 65 ഡയറക്ടറിൻ്റെ ആഗ്രഹം. അതാണ് ആഗ്രഹം, വ്യത്യസ്തമായ സിനിമ കൊണ്ടുവരണമെന്നാണ്. അതുകൊണ്ട് തന്നെ നെൽസൺ ദിലീപിൻ്റെ ഫസ്റ്റ് സിനിമയായ വേട്ടയും മണ്ണൻ എന്ന സിനിമയുണ്ട്. പക്ഷേ ആ സിനിമ ഡ്രോപ്പായി പോവുകയാണ് ചെയ്ത ചില കാര്യങ്ങൾ. പക്ഷേ ആ സിനിമയുടെ കഥ ഇതുവരെ ഏതൊരു ഇന്ത്യൻ സിനിമ ഉപയോഗിക്കാത്തൊരു വെറൈറ്റി രീതിയിലുള്ള കഥയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെയാണ് ഈ തളപതി 65-ഉം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് തളപതി 65-ഉം. 100% ഒരു വിജയ് സിനിമയുടെ നമുക്ക് തോന്നില്ല, 100% നെൽസൻ്റെ ദിലീപ് കുമാറിൻ്റെ സിനിമയുടെ തോന്നുക. ഫുൾ മേക്കിങ്ങും എല്ലാം വേറെ ലെവലായിട്ടെന്ന് അറിയാൻ കഴിയുന്നത്, ഒരു ഹോളിവുഡ് ലുക്ക് തോന്നിക്കുന്ന രീതിയിൽ ക്യാമറ പെർഫെക്റ്റ് എല്ലാം വേറെ ലെവലാക്കും. ആക്ഷൻ സീൻസൊക്കെ ഒരു അൾട്രാ പക്ക ലെവലിലായിരിക്കും ആക്ഷൻ സീൻസൊക്കെ ഒരുക്കുന്നതാണ് നെൽസൺ ദിലീപ് കുമാറിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും തളപതി 65 എന്നൊരു സിനിമ വേറെ ലെവൽ ഒരു ട്രീറ്റ് നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഇനി തളപതി 65-ൻ്റെ ഫസ്റ്റ് ലുക്ക് വരാൻ ഇനി ഒരു 29 ദിവസം മാത്രമേ ഉള്ളൂ. തളപതിയുടെ പിറന്നാളും 29 ദിവസം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു വേറെ ലെവൽ അപ്ഡേറ്റ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആരും ചെറിയ ചെറിയ കമൻറ്റ് ഇടാതെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാരണം വെച്ചുള്ള കമൻറ്റ് എന്തായാലും ഇടുക. കാരണം ഈ ഇൻഫോർമേഷൻ വേറെ ലെവൽ ഇൻഫോർമേഷനാണ്. കാരണം ആരും ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. ഈ ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചത് സീക്രട്ടായിട്ടുള്ള ഇൻഫോർമേഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ പുതിയ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനായിട്ട് എല്ലാ അപ്ഡേറ്റ്സും തളപതി 65-ൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തളപതി 65-ൻ്റെ അപ്ഡേറ്റ്സും ലേറ്റസ്റ്റായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. അപ്പോൾ ഇനിയൊരു അടുത്തൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.